ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇന്ന് പറയുന്നത് സ്വസ്തിക ചിഹ്നത്തെക്കുറിച്ചും മന്ത്രങ്ങളുമാണ്. പ്രാചീനകാലം മുതൽ സ്വസ്തിക ചിഹ്നം ഉപയോഗിച്ചിരുന്നു. വേദങ്ങളിലും പുരാണങ്ങളിലും സ്വസ്തിക ചിഹ്നത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ദേശങ്ങൾക്ക് അതീതമായി ബുദ്ധ ജൈന മതത്തിലും സ്വസ്തിക ചിഹ്നം ഉപയോഗിക്കുന്നു. വാസ്തുശാസ്ത്രത്തിലും മതപരമായും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മന്ത്രവിദ്യയിലെ സ്വസ്തികയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. മന്ത്രവിദ്യയിൽ സ്വസ്തിക വരയ്ക്കേണ്ടത് വലത്തുവശത്തു നിന്നും ഇടത്തോട്ടാണ്. വാസ്തുവിദ്യയിൽ മറ്റൊരു പ്രകാരമാണ് ചിഹ്നം വരയ്ക്കേണ്ടത് എന്നാണ് വിധി. മന്ത്രങ്ങളിൽ ചിത്രത്തിൽ കാണുന്ന പ്രകാരം ഒന്നിൽ നിന്നും രണ്ടിലേക്ക് വരയ്ക്കുന്നതാണ് കണക്ക്. ഇത് ശുഭകാര്യങ്ങൾക്കും സമാധാനത്തിനുമായി വരയ്ക്കുന്ന ഒരു ചിത്രരൂപമാണ്. വിദേശ രാജ്യങ്ങളിലും ഈ ചിഹ്നത്തിന് പ്രാധാന്യമുണ്ട്. ചൈന, ഇംഗ്ലണ്ട്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ മറ്റു പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഭാരതത്തിൽ സ്വസ്തിക എന്ന പേരിൽ അറിയപ്പെടുന്നു. മതചിഹ്നമായി ഉപയോഗിക്കുമ്പോൾ വലതുവശം സ്വസ്തികയും ഇടതുവശം സുവാസ്തികയുമാണ്. വലതുവശം സൂര്യനും ഇടതുവശം കാളയുമായി താന്ത്രികമായി സങ്കല്പിക്കുന്നു. ജ്യോതിശാസ്ത്രത്തിൽ നക്ഷത്ര സമൂഹമായി സങ്കല്പിക്കുകയും 7 നക്ഷത്രങ്ങളുടെ ശക്തി ഉൾക്കൊണ്ടതുമായി ഈ ചിഹ്നത്തെ കണക്കാക്കുന്നു. ജൈനമതത്തിൽ സൃഷ്ടി, സ്ഥിതി, ജീവൻ, മോക്ഷം എന്ന 4 ദിശകളായി 4 ഭാഗങ്ങളെ വർണ്ണിക്കുന്നു. വേദാന്തത്തിൽ ഓങ്കാരമായി തുടങ്ങി 4 ഭാഗങ്ങളും ചക്രരൂപത്തിൽ സഞ്ചരിക്കുന്ന കാലപുരുഷനാണ് സ്വസ്തിക. ഓരോ വിശ്വാസത്തിലും ഓരോ സങ്കല്പത്തിലും ഓരോ സിദ്ധാന്തത്തിലൂടെയും ചിന്തിക്കുന്ന സ്വസ്തിക ചിഹ്നം വരച്ച് വീടുകളിൽ സ്ഥാപിച്ചാൽ അഭിവൃദ്ധിയാണ് ഫലം. സ്വസ്തിക ചിഹ്നത്തെക്കുറിച്ച് ധാരാളം വേദമന്ത്രങ്ങൾ നിലവിലുണ്ട്. ഒരു മന്ത്രം പറയുന്നു: ഓം സ്വസ്തിന ഇന്ദ്രോ വൃദക്ഷവാഹ, സ്വസ്തിനോ പൂഷോ വിശ്വവേദാഹ, സ്വസ്തിനോ തക്ഷോ അരിഷ്ടനേമി, സ്വസ്തിനോ ബൃഹസ്പതിർ ദധാതു. ഓം സർവഭവന്തു സുഖിന, സർവസന്ധി നിരാമയ, സർവഭദ്രാണി പശ്യന്തു, മാഗച്ഛ ദുഃഖ ഭാഗ്യഭേദ. ചിഹ്നം വരച്ച് സ്തുതിക്കുന്ന ഈ മന്ത്രം നിത്യം വീടുകളിൽ ചൊല്ലുന്നത് ഭാഗ്യത്തെ വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം. കൂടുതൽ മന്ത്രവിധികൾക്കായി ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുക.